ഹായ് ഹലോ, മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് മാറി നിൽക്കേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സാന്ത്വന സീരിയൽ ഇങ്ങനെ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാന്ത്വന സീരിയലിലെ ഏറ്റവും നല്ല മനോഹര ദൃശ്യമായിരുന്നു അല്ലേ ഇന്നലത്തെ ഇന്നലെ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചത്. ശിവാഞ്ജലി സീനുകൾ കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന സീനുകളായിരുന്നു ഇന്നലത്തേത്. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശിവൻ പോലീസ് സ്റ്റേഷനിലാകുന്നതും ജഗനെ തല്ലിയതിൻ്റെ പേരിൽ ശിവൻ ലോക്കപ്പിലായതും ഒടുവിൽ സാന്ത്വനത്തിലെത്തി തമ്പി ഒരു നാടകം കളിക്കുന്നതും നാടകത്തിനൊടുവിൽ തമ്പി ശിവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതും ഒക്കെ ആയിരുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശിവനെ ഇറക്കിയതിന് പിന്നാലെ നമ്മുടെ ബാലനും സംഘവും ഒക്കെ ചേർന്ന് ജഗനെ നേരിട്ട് കാണാൻ പോകുന്നതും ജഗന് കണക്കിന് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തിരികെ വീട്ടിലെത്തുന്ന ശിവൻ അഞ്ജുവിനെ വിളിക്കുന്ന ഒരു സീനുണ്ട്. അഞ്ജുവിനെ വിളിക്കുമ്പോൾ അഞ്ജു പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. ലോക്കപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ ശിവനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്. എനിക്കിപ്പോൾ തന്നെ നിങ്ങളെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ജലി ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. പൊട്ടിക്കരയുന്ന അഞ്ജലി ഓരോന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിക്കുകയാണ് നമ്മുടെ സാവിത്രിയും ജയന്തിയും കൂടെ ചേർന്ന്. നിന്നോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ശിവൻ ഇങ്ങോട്ടായിരുന്നു നേരിട്ട് വരുന്നത്, ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയ നേരിട്ട് ഇങ്ങോട്ടായിരുന്നു വരേണ്ടത്, അതങ്ങനെ വന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ബഹളം വെക്കുകയാണ് ജയന്തിയും സാവിത്രിയും ചേർന്ന്. എന്തായാലും സാവിത്രിക്ക് ഇത്രയും നേരം മരുമോനോടുണ്ടായിരുന്ന സ്നേഹം ഇപ്പം മാറിയിരിക്കുകയാണ് ഈ ഒരു സംഭവത്തോടു കൂടി. എന്തായാലും സത്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞ് സാവിത്രി അമ്മായി പഴയതുപോലെ ശിവനെ സ്നേഹിക്കട്ടെ. എന്തായാലും നമ്മുടെ അഞ്ജു ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെയും ജയന്തിയുടെയൊക്കെ വാക്കുകളൊക്കെ അവഗണിച്ച് ശിവനെ കാണാനായി രാത്രി തന്നെ ഇറങ്ങി പുറപ്പെടുകയാണ്. തൻ്റെ പിന്നാലെ രാത്രി ഇറങ്ങി തിരിച്ച അഞ്ജുവിൻ്റെ പിന്നാലെ രണ്ടു പേര് വരുന്നുണ്ട്. അത് കാണുമ്പോൾ അഞ്ജു നന്നായിട്ട് ഭയക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന അഞ്ജുവിൻ്റെ മുമ്പിലേക്കാണ് ഒരു നായകൻ്റെയോ അല്ലെങ്കിൽ ഒരു രക്ഷകൻ്റെയോ ഒക്കെ പരിവേഷത്തിൽ നമ്മുടെ ശിവൻ ഇങ്ങനെ വന്നെത്തുന്നത്. ശിവനെ കണ്ട പാടെ ഓടി ശിവൻ്റെ മാറിലേക്ക് വീണ് പൊട്ടിക്കരയുകയാണ് നമ്മുടെ അഞ്ജു. അല്ലെങ്കിലും നമ്മൾ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് ഏതാണ് എന്ന് ചോദിക്കുന്നതിലും ഒക്കെ നല്ലത് നമ്മളെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതാണ്. നമ്മളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ മതിയാകും അല്ലേ എല്ലാ വിഷമങ്ങളും അലിഞ്ഞില്ലാതാകാൻ. സംടൈംസ് എ ഹഗ് ഈസ് വർത്ത് ദാൻ എ തൗസൻഡ് വേർഡ്സ് എന്നാണ്. അതായത് ഒരു 1000 വാക്കുകൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാളും ഒരു പക്ഷേ നമ്മളെ ഒന്ന് ചേർത്തണച്ചാൽ നമ്മുടെ നമുക്ക് പറയാനുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ നമ്മുടെ ആ സങ്കടം ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കും. അതുതന്നെയാണ് ഇവിടെയും. ആ ഒരു ടെൻഷനും സങ്കടവും ഒക്കെ ആയിട്ട് ശിവൻ എന്ത് പറ്റിയെന്നറിയാത്ത ഒരു അല്ലെങ്കിൽ ശിവനെ അവരൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ടാവുമോ എന്നൊക്കെ അറിയാത്ത സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു അഞ്ജലി. അതുകൊണ്ടാണ് എല്ലാം അച്ഛനെ അമ്മയുടെയൊക്കെ വാക്ക് ധിക്കരിച്ചുള്ള രാത്രി തന്നെ ഇറങ്ങി പുറപ്പെട്ടത്. രാത്രിയിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തൻ്റെ പിന്നാലെ രണ്ടാളുകൾ വരുന്നു. എല്ലാം കൊണ്ടും ആകെ ഭയന്ന് നിൽക്കുന്ന അഞ്ജലി അവിടെ മുന്നിലേക്കാണ് നമ്മുടെ ശിവൻ എത്തുന്നത്. ശിവനെ കെട്ടിപ്പിടിക്കുന്നതോടെ അഞ്ജലി ഒന്ന് റിലീഫ് ആവുകയാണ് അവിടെ. എന്തായാലും ഇതെല്ലാത്തിനു ശേഷം ശിവൻ അഞ്ജലിയെ കൂട്ടി സാന്ത്വനത്തിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ശിവനുണ്ടായ ഒരു ദുരനുഭവം സാന്ത്വനം വീടിനെ ആകെ അങ്ങ് ആടി ഉലഞ്ഞിരിക്കുകയാണ്, അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കിടയിലും ശിവനും അഞ്ജുവും തമ്മിലുള്ളൊരു ബന്ധം കൂടുതൽ ആഴമേറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അതിന് കാരണക്കാരൻ നമ്മുടെ തമ്പിയാണ്. തമ്പി സാർ ഇതുപോലുള്ള പ്ലാനുകൾ നടപ്പാക്കുന്നത് കൊണ്ടാണ് ശിവാഞ്ജലിമാരുടെ ബന്ധം കൂടുതൽ ഒന്ന് കെട്ടുറപ്പൊന്ന് ഉറയ്ക്കുന്നത്, അതൊന്ന് കൂടുതൽ അടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ നേരത്തെ ഒരു ആക്സിഡൻ്റ് തമ്പി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷവും അഞ്ജുവും ശിവനും കൂടുതൽ അടുത്തിരുന്നു, അത് നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇതുപോലുള്ള പ്ലാനുകൾ ഇനിയും ഉണ്ടെങ്കിലും പോരട്ടെ അല്ലേ, നമ്മുടെ അഞ്ജുവും ശിവനും കൂടുതൽ അടുക്കുമെങ്കിൽ തമ്പി സാറിന് ഇനി ഇതുപോലുള്ള പ്ലാനുകൾ കൊണ്ടുവരാം. പിന്നെ അപ്പോൾ തൻ്റെ ഡാഡി ഇടപെട്ടത് കൊണ്ടാണ് ശിവനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട്. ഡാഡിയെ പൊക്കി പറയാൻ കിട്ടുന്ന അവസരം നമ്മുടെ അപ്പു കളയില്ലെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ശിവനെയും കൊണ്ട് മറ്റേ ശിവനെയും കൊണ്ട് ബാലനൊക്കെ വന്നപ്പോൾ തന്നെ അപ്പു ഇതൊന്ന് പറഞ്ഞതാണ്. ഒടുവിൽ അഞ്ജു എത്തുമ്പോഴും ഇത് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ പലതവണയായിട്ട് അപ്പു ഇങ്ങനെ ഡാഡി മഹാത്മ്യം പൊക്കി അടിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയിൽ ശിവനും അഞ്ജുവും റൂമിലിരിക്കുമ്പോൾ എന്താണ് ഈ ഷർട്ട് മാറാത്തതെന്ന് അഞ്ജലി ശിവനോട് ചോദിക്കുന്നുണ്ട്. അത് മാറാത്തതിന് മറ്റൊരു കാരണമെന്ന് പറയുന്നത് ശിവനെ തല്ലി ചതച്ചതിൻ്റെ പാട് ശിവൻ്റെ ദേഹത്തുണ്ട്. അത് ആരും കാണണ്ട എന്ന് കരുതിയിട്ടാണ് ശിവനത് മറച്ചു പിടിക്കുന്നത്. പക്ഷേ അഞ്ജലി കയ്യിൽ ശിവനെ തല്ലുകൊണ്ട പാട് കാണുകയും പോയിട്ട് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശിവനൊന്നും പറയാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ദേവിയെ വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുന്നു ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഷർട്ട് ഉരുക്കഴിയുമ്പോൾ ശിവൻ്റെ ദേഹത്തുള്ള പാടുകൾ കാണുന്ന അഞ്ജുവും ദേവിയും ഒക്കെ ആകെ ഞെട്ടി വേദനയോടെ നിൽക്കുന്നതൊക്കെയാണ് ലാസ്റ്റ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ അവസാനം വരെ കണ്ടു നിർത്തിയത്. ഇങ്ങനെ തല്ലുകൊണ്ട് വന്ന ശിവന് അഞ്ജു ദേഹത്ത് ആവി പിടിച്ച് കൊടുക്കുന്നതാണ് ഇപ്പോൾ പുതിയ പ്രമോയിലൂടെ കാണിച്ചിരിക്കുന്നത്. എന്തായാലും അത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വൈകാരികമായ രംഗങ്ങളായിരിക്കും അപ്പോൾ ഇന്ന് പരമ്പരയിൽ അരങ്ങേറാൻ പോവുക എന്നത് നമ്മുടെ പ്രമോയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്.
അതുപോലെ തന്നെ പുതിയ പ്രൊമോ വീഡിയോയിൽ ശിവനെക്കുറിച്ച് സംസാരിക്കുന്ന ബാലനെയും ദേവിയും ഒക്കെ കാണിക്കുന്നുണ്ട്. അവൻ അയാളെ തല്ലിയിട്ടുണ്ടെന്ന് ദേവി ബാലനോട് പറയുന്നുണ്ട്. അത് ഞങ്ങൾക്കും മനസ്സിലായെന്ന് ബാലനും തിരിച്ചുത്തരം പറയുന്നുണ്ട്. അവൻ്റെ ഷർട്ട് ഊരി കണ്ടിരുന്നോ ബാലേട്ടൻ, കയ്യിലും മുതുകിലും എല്ലാം അടിച്ചതിൻ്റെ പാടുണ്ടെന്ന് ദേവി ഇങ്ങനെ വിഷമത്തോടെ ബാലനോട് പറയുന്നുണ്ട്. അനിയനുണ്ടായ അനുഭവത്തിലാകെ ഉലങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബാലനും ദേവിയും ഒക്കെ. തൻ്റെ ദേഷ്യം ജഗന്നാഥനെ തല്ലിയാണ് ബാലൻ കലിപ്പടക്കിയത്. അത് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. അതേസമയം ഇതിനെല്ലാം പിന്നിൽ തമ്പിയാണെന്ന വസ്തുത ഇതുവരെ അങ്ങനെ പ്രത്യക്ഷത്തിൽ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാവരെയും പോലെ തമ്പിയുടെ ഈ ഒരു നാടകത്തിൽ ഹരി വീണു പോയിട്ടില്ല. ഹരി മാത്രമല്ല, ബാലനും ചെറിയ തോതിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ഇതിന് പിന്നിൽ തമ്പിയാണോ എന്ന്. അതായത് ജഗന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ തമ്പിയുടെ ചെരുപ്പ് കണ്ടിരുന്നു, അത് ബാലൻ നോട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ബാലന്റെ ഉള്ളിലും ആ ഒരു സംശയമുണ്ട്. തമ്പിയെക്കുറിച്ച് ഹരിയും അപ്പുവും തമ്മിലുള്ള സംസാരവും പുതിയ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. നിന്റെ ഡാഡിയെ നിനക്ക് വലിയ വിശ്വാസമായിരിക്കും, പക്ഷെ നിന്നെ പോലെ അയാളെ കണ്ണുമടച്ച് വിശ്വസിക്കാൻ എനിക്കാകില്ലെന്നാണ് ഹരി അപ്പുവിനോട് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിലും ഹരി ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പുവിൻ്റെ അടുത്ത്. അപ്പു ഹരിയുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു, അല്ലെങ്കിലും എൻ്റെ ഡാഡി എന്ത് ചെയ്താലും നീ അതിനെല്ലാം കുറ്റമല്ലേ കണ്ടുപിടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നാലെ വീഡിയോയിൽ കാണുന്നത് ശിവന് ആവി പിടിച്ചു കൊടുക്കുന്ന നമ്മുടെ അഞ്ജുവിനെയാണ്. ഇനി ആരെയും തല്ലാനോ പക തീർക്കാനോ പോകണ്ട എന്നാണ് അഞ്ജു ശിവനോട് പറയുന്നത്. അങ്ങനെ ആർക്കെങ്കിലും തല്ലു കൊടുക്കണമെന്ന് തോന്നുമ്പോൾ ഞാൻ പറയാം എന്ന് അഞ്ജലി പറയുന്നുണ്ട്. ഇപ്പോഴും ഒറ്റത്തടിയാണെന്നാണോ വിചാരം എന്നൊക്കെ ഇങ്ങനെ അഞ്ജു ചോദിക്കുന്നുണ്ട്. താലി കിട്ടിയൊരു പെണ്ണ് ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്നൊരു വിചാരമില്ലേ എന്നൊക്കെ അഞ്ജു ഇങ്ങനെ ശിവനോട് ചോദിക്കുന്നതും നമുക്ക് പ്രൊമോയിൽ കാണാം. ആ പെണ്ണിനെക്കുറിച്ച് ഏതവനെങ്കിലും വേണ്ടാത്തത് പറഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ശിവനല്ലാതാകണമെന്നായിരുന്നു ശിവൻ നൽകിയ മറുപടി. എന്തായാലും ശിവേട്ടൻ്റെ ആ ഡയലോഗും അത് കേട്ടുള്ള അഞ്ജുവിൻ്റെ ചിരിയും ഒക്കെ സൂപ്പറാണ്. എന്നെ സാന്ത്വനം എന്താ ആ ഒരു പഴയ പവറിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും എന്തായാലും എപ്പിസോഡുകളൊന്നും മിസ്സാക്കണ്ട, ഇന്നത്തെ എപ്പിസോഡിലൊക്കെ അടിപൊളിയാണ്. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ തമ്പിയുടെ ഒരു കുതന്ത്രമാണ് ഇതിനൊക്കെ പിന്നിലെന്ന് എല്ലാവരും തിരിച്ചറിയട്ടെ, പ്രത്യേകിച്ച് അപ്പു തിരിച്ചറിയട്ടെ. അപ്പോൾ ഇതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ കാണാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ്സാക്കണ്ട. ശിവാഞ്ജലി ക്യൂട്ട് സീനുകളുണ്ട്, അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് വരും. അപ്പോൾ ബൈ.